െ എതിർക്കുകയാണ് യാഥാർത്ഥ്യ ബോധമില്ലാത്ത തെറ്റായ ദിശയിലേക്ക് കേരളത്തെ നയിക്കുന്ന ജനങ്ങളെ പച്ചയായി കബളിപ്പിക്കുന്ന ധനസ്ഥിതിയെ തെറ്റായി വിവരിക്കുന്ന ഒരു ബജറ്റാണിത് എന്ന് പറയാൻ എനിക്ക് പ്രയാസം സർ നമ്മൾ ബജറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഷിക കണക്കുകളാണ് ബജറ്റിൽ വരേണ്ടത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് അതിൽ കാണിക്കുന്ന ധനസൂചിക ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാക്കി തരുന്നത് എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിന്റെ ധനസ്ഥിതി കഴിഞ്ഞ വർഷത്തെ സ്ഥിതി എന്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ സ്ഥിതിയുമായി നമ്മൾ എങ്ങനെ താരതമ്യപ്പെടുത്തണം വരാനിരിക്കുന്ന വർഷങ്ങളിലെ എസ്റ്റിമേറ്റ് വർഷത്തെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഈ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ധനസ്ഥിതിയെ സംബന്ധിച്ചുള്ള ധനസൂചനകൾ വച്ചിട്ടുള്ള ആൾ പക്ഷെ സാർ ഇത് പ്രകടമായി തന്നെ ഈ ധനസൂചനകൾ ലിസ്കൾ ഇൻഡിക്കേറ്റേഴ്സ് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉദാഹരണമായി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു സർ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി കോടി ഇപ്പോഴത്തെ റവന്യൂ വരവ് കാണിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി കോടി യഥാർത്ഥത്തിൽ സാർ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ റവന്യൂ വരവിൻ്റെ ട്രെൻഡ് എന്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഫ്ലഡ് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി ആറായിരം കോടി രൂപയായിരുന്നു നമ്മുടെ റവന്യൂ വരവ് റവന്യൂ ഇൻകം അത് പിറ്റേ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതായപ്പോൾ ഏഴായിരം കോടി രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒൻപതിനായിരം കോടി രൂപയായി റവന്യൂ വരവ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നായപ്പോഴേക്കും ആറായിരം കോടി രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപയായി അപ്പോൾ കുറഞ്ഞു വരികയാണ് റവന്യൂ ഇൻകം കുറഞ്ഞു വരികയാണ് റവന്യൂ ഇൻകം കൂടേണ്ടതാണ് നികുതി നികുതി വരുമാനം വർദ്ധിക്കേണ്ടതാണ് മറ്റുള്ള നോൺ ടാക്സ് ഇൻകം വർദ്ധിക്കേണ്ടതാണ് പക്ഷേ മൂന്ന് വർഷമായി ഈ റവന്യൂ വരവ് സാധാരണയിൽ കഴിഞ്ഞ് നികുതി വർധനവ് വരുമാന വർധനവ് ഉണ്ടാകുന്നതിന് പകരം ഏഴായിരം കോടിയും ആറായിരം കോടി രൂപയും കുറഞ്ഞു വന്ന് തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഒറ്റക്കയറ്റമാണ് റവന്യൂ വരവ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപ അതായത് മുപ്പത്തി കോടി രൂപയുടെ വ്യത്യാസം റവന്യൂ വരവിൽ ഈ വർഷം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ ഇതാര് വിശ്വസിക്കാനാണ് സർ ഇങ്ങനത്തെ ഒരു കണക്ക് കണക്കിലെഴുതി വയ്ക്കാൻ പറ്റുമോ മുപ്പത്തി കോടി രൂപയുടെ വരുമാന വർധനവ് റവന്യൂ വരവ് ഈ ഒറ്റ വർഷം കൊണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് ശതമാനം റവന്യൂ വരവിലെ വർധനവാണ് അങ്ങേക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ എഴുതി വയ്ക്കാം പക്ഷേ അങ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിൽ അത് സംബന്ധിച്ച ഒരു സൂചനകളും ഈ നാൽപ്പത് ശതമാനത്തിന്റെ റവന്യൂ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിന്റെ ഒരു സൂചനകളും ഒരു സ്ഥലത്തും ബജറ്റിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല അപ്പോൾ ഈ കണക്ക് എങ്ങനെ വിശ്വസിക്കും അപ്പോൾ റവന്യൂ ചെലവ് സർ റവന്യൂ ചെലവ് എന്ന് പറയുന്നത് ഇവിടെ ഈ ബജറ്റിൽ വെച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കോടി രൂപയാണ് അപ്പോൾ തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപ റവന്യൂ വരെ ഒരു സ്ഥലം ഇപ്പൊ ഒരു ക്വാർട്ടർ കഴിഞ്ഞു ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞു ക്യൂ വൺ കഴിഞ്ഞു ഇനി ക്യൂ ടു ക്യൂ ത്രീ ക്യൂ ഫോർ മൂന്ന് ക്വാർട്ടറുകളിലൂടെ വരാൻ പോവാണ് ഈ ക്യൂ വൺ പരിശോധിച്ചാൽ അറിയാം വരുമാനത്തിൻ്റെ കാര്യവും എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യവും അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായ തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപയുടെ റവന്യൂ വരവ് പോലും ഉണ്ടാകില്ല എന്നുള്ള സൂചനകളാണ് ക്യൂ വൺ തരുന്നത് അപ്പൊ തൊണ്ണൂറ്റി ഇനിയിപ്പോൾ ഒരു ലക്ഷം എന്ന് വിചാരിക്കുക ഒരു ലക്ഷം കോടിയായി തൊണ്ണൂറ്റി മൂന്നല്ല വർധനവുണ്ടായി എന്ന് സങ്കല്പിക്കുക ഒരു ലക്ഷം കോടി റവന്യൂ വരവുണ്ടായി എന്ന് വിചാരിക്കുക അപ്പോഴും സാർ എത്രയാണ് റവന്യൂ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ റവന്യൂ കമ്മി എത്രയായിരിക്കും നാൽപ്പത്തി ഏഴായിരം കോടി ഒരു ലക്ഷം അപ്പൊ ഏകദേശം റവന്യൂ ചിലവ് സാധാരണ എസ്റ്റിമേറ്റ് കാണിക്കുന്ന അല്ലല്ലോ വരുന്നത് കുറച്ചുകൂടി കൂടുവല്ലോ അപ്പൊ എത്രയായി റവന്യൂ കമ്മി അമ്പതിനായിരം കോടി രൂപ റവന്യൂ കമ്മിയിലേക്ക് പോവും ഈ കണക്കനുസരിച്ച് ഈ കണക്കനുസരിച്ച് അൻപതിനായിരം കോടി രൂപ റവന്യൂ കമ്മിയിലേക്ക് പോവും സാർ അത് ജി എസ് ഡി പിയുടെ എത്ര ശതമാനം വരും ഞാൻ കണക്കുകൂട്ടി പറയുന്നില്ല ജി എസ് ടി പിയുടെ എത്ര ശതമാനം വരും ആ റവന്യൂ കമ്മി ഉണ്ടാകുന്നത് എന്നിട്ട് ഈ റവന്യൂ കമ്മിയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന അറിയോ കഴിഞ്ഞ വർഷങ്ങളിലെ റവന്യൂ കമ്മി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷം നമ്മൾ ഈ ട്രെൻഡല്ലേ നോക്കുന്നത് എപ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷം നാല് വർഷത്തെ ട്രെൻഡ് നോക്കിയിട്ടാണ് നമ്മൾ ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ട്രെൻഡ് എന്താ ആദ്യം പതിനെട്ട് പത്തൊമ്പതിൽ പതിമൂവായിരം കോടി രൂപ റവന്യൂ കമ്മി പത്തൊമ്പത് ഇരുപതിൽ അത് പതിനേഴായിരം കോടി രൂപയായി വർദ്ധിച്ചു സർ ഇരുപത് ഇരുപത്തി ഒന്നിൽ അത് ഇരുപത്തിനാലായിരം കോടി രൂപയായി വർദ്ധിച്ചു എന്നിട്ട് ഇതിൻ്റെ അകത്ത് റവന്യൂ കമ്മി എഴുതി വെച്ചിരിക്കുന്നത് പതിനാറായിരം കോടി രൂപ എന്ന് അപ്പൊ പതിമൂവായിരം പതിനേഴായിരം ഇരുപത്തിനാലായിരം കോടി രൂപയായി മൂന്ന് വർഷം തുടർച്ചയായി വർദ്ധിച്ച റവന്യൂ കമ്മി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വർഷം പതിനാറായിരം കോടി രൂപയായി കുറയുന്ന കണക്ക് എന്താണ് അതിന്റെ എന്താണ് അതിന്റെ റീസണിങ് എന്താണ് അതിനൊരു കണക്ക് വേണ്ടത് കണക്കല്ലേ കണക്കിന് ഒരു അടിസ്ഥാനം വേണ്ടേ ഒരു അടിസ്ഥാനം ഇല്ല സാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധനസ്ഥിതിയെ തെറ്റായി എന്തിനാണ് യു ടെൽ ദ ട്രൂത്ത് ടു ദ പീപ്പിൾ അറ്റ്ലീസ്റ്റ് ടു ദിസ് ഹൗസ് ഈ സഭയോടങ്ങനെ സത്യം പറയ എന്തിനാണ് ഇത് മറച്ചു വെക്കുന്നത് യാഥാർത്ഥ്യം മറച്ചു വയ്ക്കുന്നത് എന്തിനാണ് ആ സത്യം പറയണ്ടേ ഇവിടെ സാർ നമുക്കറിയാം ിന്റെ ബജറ്റിലെ മുന്നൂറ്റി അറുപത്തഞ്ചാമത് പാരഗ്രാഫ് അതിൽ പറയുന്ന അവസാനത്തെ സെന്റൻസാണ് കുറച്ചുകൂടി സത്യസന്ധമാണ് ആ ബഡ്ജറ്റ് സ്വാഭാവികമായും ധനക്കമ്മി നാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി ഉയർന്നു ബജറ്റ് മതിപ്പ് കണക്കിനേക്കാൾ റവന്യൂ വരുമാനത്തിൽ പതിനെട്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിന്റെ കുറവുണ്ട് ഇപ്പൊ ലോക്ക്ഡൗൺ സെക്കൻഡ് വേവ് എല്ലാം നിൽക്കുകയാണ് ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം റവന്യൂ വരുമാനത്തിൽ കുറവുണ്ട് എന്നാൽ കോവിഡ് റവന്യൂ കമ്മി രണ്ട് പോയിന്റ് ഒൻപത് നാല് ശതമാനമായി ഉയർന്നു കൂടുതൽ വായ്പ എടുത്താണ് ചെലവുകൾ നടത്തിയത് സ്വാഭാവികമായും ധനക്കമ്മി നാല് പോയിന്റ് രണ്ട് ശതമാനമായി കുറയും സർ ഇവിടെ ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ബജറ്റിൽ ഈ ബജറ്റിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ കോവിഡിൻ്റെ രണ്ടാം പാക്കേജ് ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു പാക്കേജാണ് അല്ലേ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഇരുപതിനായിരം കോടി രൂപയുടെ കഴിഞ്ഞ പാക്കേജ് പോലെ ആവില്ല എന്ന് കരുതി സാർ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ ഇരുപതിനായിരം കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് ഈ പാക്കേജിലൂടെ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിനായി രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും അടുത്തത് ശ്രദ്ധിക്കണം ഉപജീവനം പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതിനായി എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയും നേരിട്ട് പണം കൊടുക്കണം സാമ്പത്തിക പുനരുജ്ജീവനത്തിനായി വിവിധ ലോണുകൾ പലിശ സബ്സിഡി എന്നിവയ്ക്കായി എണ്ണായിരത്തി മുന്നൂറ് കോടിയും ലഭ്യമാണ് അപ്പം നേരിട്ട് പണം കയ്യിലെത്തിക്കും ഞാൻ ഇത് കേട്ടിട്ട് പത്രസമ്മേളനത്തിൽ പോയി സ്വാഗതം ചെയ്തു കാരണം അതിന്റെ തലേദിവസം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ കൊടുക്കണം ആളുകൾക്ക് നേരിട്ട് പണം എത്തിക്കണം എന്ന് നമ്മുടെ ഗവർണറുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയത്തിൽ നിർദ്ദേശം വെച്ച ഒരാളാണ് ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ആ നിർദ്ദേശം സ്വീകരിച്ചോ ധനമന്ത്രി അപ്പം എന്നോട് മാധ്യമപ്രവർത്തകർ പറഞ്ഞു മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതല്ല മറിച്ച് കരാറുകാരുടെ കുടിശ്ശിക പിന്നെ വെൽഫെയർ പെൻഷൻ ഇതൊക്കെ തന്നെയാണ് പുതിയതായിട്ടൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കേണ്ടത് ആരാണ് ഗവൺമെന്റിന്റെ ലൈബിലിറ്റി അല്ലേ ഏത് ഗവൺമെൻ്റ് ആയാലും നിങ്ങളുടെ ലൈബിലിറ്റി അല്ലേ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കേണ്ടത് വെൽഫെയർ പെൻഷൻ ഞങ്ങൾ ഒന്നാം തീയതിയും കൃത്യമായി വീട്ടിലെത്തിക്കും അതല്ലായിരുന്നു നിങ്ങളുടെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളുടേതായാലും നിങ്ങളുടേതായാലും ഏത് ഗവൺമെന്റിന്റേതായാലും ലൈബിലിറ്റിയാണ് അത് കൊടുക്കുക എന്നുള്ളത് അല്ലേ ആ പെൻഷൻ ആ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നതിന് കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കുന്നതിനെ പുതിയ പാക്കേജായി ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ ജനങ്ങളെ കബളിപ്പിക്കുന്നത് അതിനല്ലേ കാപഡ്യം എന്ന് പറയുന്നത് കാപഡ്യം ഒളിപ്പിച്ചു വെച്ച ബജറ്റാണിത് പക്ഷെ കണക്കുകൾ സത്യം പറയും കണക്കുകൾ നമുക്ക് മൂടി വയ്ക്കാൻ പറ്റില്ല കാരണം എന്താ അവസാനത്തെ പേജിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാ ബജറ്റ് കഴിയുമ്പോഴേ ഒരു കോളം ഉണ്ട് എന്താണ് കോളം ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് അതായത് ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പുതിയതായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് റിവൈസ് ബജറ്റാണ് ഈ ബജറ്റിലൂടെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ചെലവ് അധിക ചെലവ് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി അപ്പം ഇരുപതിനായിരം കോടിയാ അപ്പൊ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്ന ചെലവല്ല ചെലവല്ല ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അധിക ചെലവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടിയും പാക്കേജിന്റെ സ്കിമിലെസ് പാക്കേജിൻ്റെ കോവിഡ് സ്റ്റിമിലസ് പാക്കേജിന്റെ ഇരുപതിനായിരം കോടി രൂപയും ചേർന്നിട്ട് ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി വേണം പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടിയുള്ളു അത ആ ഇരുപതിനായിരം കോടി ഓൾറെഡി അലോക്കേഷൻ ഉള്ളതാണ് ബജറ്റിൽ അപ്പോൾ പുതിയതായിട്ടുള്ളത് ആ സംഭവമല്ല ആ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ കൊടുക്കാൻ നീക്കി വെച്ചിരിക്കുന്ന പണം കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാൻ നീക്കി വെച്ചിരിക്കുന്ന പണം ആ പണം തന്നെയാണ് പുതിയ പണമില്ല പുതിയ പണമില്ല എന്തിനാണ് ഇങ്ങനെ 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 വളച്ചു കെട്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് എന്നിട്ട് പറയുന്നുണ്ട് പലിശ സബ്സിഡിക്ക് വേണ്ടി ലോണിന്റെ പലിശ സബ്സിഡിക്ക് വേണ്ടി എണ്ണായിരത്തി മുന്നൂറ് കോടി കൊടുക്കുമെന്ന് അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നു ആളുകൾ ലോൺ എടുക്കുമ്പോൾ അവർക്ക് പലിശ സബ്സിഡി കൊടുക്കുന്നത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത് ഇതിൽ കാണുന്നില്ല ഈ കണക്കി കാണുന്നില്ല എണ്ണായിരത്തി മുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിസാര എമൗണ്ട് ആണോ എവിടെ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് അരുടെ പോക്കറ്റിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് ഒന്നാമത്തെ പലിശ സബ്സിഡി എന്ന് പറഞ്ഞാൽ ആളുകൾ ലോൺ എടുക്കണ്ടേ ആളുകൾ ഇപ്പം ലോൺ എടുക്കില്ല സിബിൽ റേറ്റിംഗ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ധനക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് ബാങ്കുകളുടെ യോഗം വിളിച്ചു കൂട്ടണം അടിയന്തിരമായി ദേശസാൽക്കെടുത്ത ബാങ്കുകളുടെ ഷെഡ്യൂൾ ബാങ്കുകളുടെ ബാങ്കുകളുടെ യോഗം വിളിച്ചു കൂട്ടി ഈ കോവിഡ് കാലത്ത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ പ്രതിസന്ധിയുടെ കാലത്ത് സിബിൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഓരോ വ്യക്തിക്കും നമ്മൾ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴോട്ട് പോവും അതിനാണ് സിബിൽ റേറ്റിംഗ് എന്ന് പറയുന്നത് ആ സിബിൽ റേറ്റിംഗ് താഴോട്ട് പോയാൽ പിന്നെ നമുക്കൊരു ബാങ്ക് ലോൺ തരില്ല ഇപ്പം നമ്മൾ ചെറുകിട കച്ചവടക്കാരനാണ് ഇടത്തരം കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ വ്യക്തിയാണ് നമുക്കിപ്പോൾ പൈസ അടക്കാൻ പറ്റില്ല ഈ സമയത്ത് പൈസ അടയ്ക്കാൻ പറ്റില്ല പൈസ അടയ്ക്കാതെ വരുമ്പോൾ ബാങ്കിന്റെ സിബിൽ റേറ്റിംഗ് ആണ് സിഐ ബി ഐ എൽ സിബിൽ റേറ്റിംഗ് ആണ് ആ സിബിൽ റേറ്റിംഗിൽ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ താഴോട്ട് പോകും അങ്ങേക്കറിയാം താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലോൺ പോലും കിട്ടില്ല ഏത് ബാങ്കിനും അവർ തമ്മിൽ ബന്ധമുണ്ട് എല്ലാ ബാങ്കിലും നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് നമ്മുടെ സിബിൽ റേറ്റിംഗ് താഴോട്ട് പോയാൽ വേറെ ഒരു ബാങ്കിൽ നമുക്കൊരു ലോൺ തരില്ല അതുകൊണ്ട് ഈ സമയത്ത് ആളുകൾ ലോൺ എടുക്കില്ല ലോൺ എടുക്കാൻ പേടിച്ചാണ് ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാങ്കുകളുടെ യോഗം വിളിച്ചുകൂട്ടി ഈ കാലഘട്ടത്തിൽ ഒരു ആറ് മാസക്കാലത്തേക്ക് ഈ സിബിൽ റേറ്റിംഗ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറയണം അവരുടെ സിബിൽ റേറ്റിങ് ഇപ്പോൾ കേരളത്തിൽ കണക്കാക്കിയാൽ ഭാവിയിൽ ഒരാൾക്കും ഒരു മലയാളിക്കും ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്ത സ്ഥിതി വരും ക്രെഡിറ്റ് റേറ്റിംഗ് അവരുടെ പോകും അപ്പോൾ ഈ ഈ കാലഘട്ടത്തിലെ ഈ സിബിൽ റേറ്റിംഗ് കണക്കാക്കുന്നത് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെടണം എന്ത് ഞാൻ അങ്ങനെ അഭ്യർത്ഥിക്കുന്നു അതുമാത്രമല്ല അവരോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തു ഫസ്റ്റ് വേവിൽ ഗവൺമെൻറ് നന്നായി ചെയ്തു ഞങ്ങളതിൻ്റെ സ്വാഗതം ചെയ്താണ് ബാങ്കുകളുടെ മൊറട്ടോറിയം ഉണ്ടായിരുന്നു നമ്മൾ സഹകരണ ബാങ്കുകളിൽ മൊറട്ടോറിയം ഉണ്ടായിരുന്നു കുടുംബശ്രീ ലോണിന് മൊറട്ടോറിയം ഉണ്ടായിരുന്നു എന്തിന് വലിയ കൊള്ളപ്പലിശക്കാർ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസുകാർ ഇവരൊക്കെ കൊടുക്കുന്ന പണത്തിന് ഈ ഒരു സമയം പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ എൻ്റെ പിറ്റേ ദിവസമാണ് അവർ പോയത് ഇപ്പം ഇവിടെ ഇന്ന് ഇന്നലെ ഇവിടെ പ്രസംഗിച്ചതുപോലെ ഓരോരുത്തരും ചെന്നിട്ട് ഗുണ്ടകളിൽ ചെന്ന് വീട്ടിലിരിക്കുകയാണ് ഇന്നലെ ഗണേഷ് കുമാർ പ്രസംഗിച്ചു സ്ത്രീകളുടെ മുമ്പിൽ ചെന്ന് ഗുണ്ടകളെ പോലുള്ള ആളുകൾ വീട്ടിലിരിക്കുകയാണ് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാങ്കുകളുടെ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങൾ പ്രൈവറ്റ് ആളുകളുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഈ സാധാരണക്കാരായ മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ച് പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം കൂടി അവസാനിപ്പിക്കണം അതിനുവേണ്ടി അടിയന്തരമായിട്ട് യോഗം കൂടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് അവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി വേണം നമുക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കണം ആ പണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രഞ്ചാണ് പണമില്ല ആ പണമില്ലാത്തതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ആരുടെയും കയ്യിൽ പണമില്ലാതെ വരും മണി ഇൻ റൊട്ടേഷനാണ് അതിന് വിലയുള്ളത് ഞാൻ പറഞ്ഞല്ലേ പൈസ റൊട്ടേറ്റ് ചെയ്യപ്പെടാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിന് കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ സാധാരണ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു കാര്യം പറയും ഒരു കുടുംബം ഒരു തെരുവിലെ ഒരു സ്ട്രീറ്റിൽ പ്രധാനപ്പെട്ട സ്ട്രീറ്റിൽ ഒരു റൂം എടുക്കാൻ പോയി റൂം എടുക്കാൻ ചെന്നപ്പോൾ ഫാമിലിയായിട്ടാണ് ചെന്നത് അപ്പോൾ രണ്ടായിരം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു രണ്ടായിരം രൂപ അഡ്വാൻസ് കൊടുക്കും അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഭാര്യ മക്കളും പറയും ഞങ്ങൾക്ക് മുറി കാണണം ആ പോയി നോക്കിക്കൊള്ളാൻ പറഞ്ഞു മുകളിലേക്ക് അപ്പോൾ പൈസ ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ഹോട്ടലിലേക്ക് പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന ആൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഹോട്ടലിലെ മാനേജർ അഡ്വാൻസ് കിട്ടിയ പൈസ അപ്പം തന്നെ പച്ചക്കറി കടക്കാരന് കൊടുത്തു അയാൾ അതുമായിട്ട് പുറത്തോട്ടിറങ്ങി അയാൾ വളം മേടിച്ച കടയിൽ പൈസ കൊടുക്കാറുണ്ട് ആ രണ്ടായിരം രൂപ അവിടെ കൊടുത്തു അപ്പോൾ ഈ വളത്തിലെ കടക്കാരൻ എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് സാധനം പ്രൊവിഷൻസ് മേടിച്ചു കൊണ്ടുപോകുന്നത് കടമാണ് അയാൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്ത് ചെന്നിട്ട് പ്രൊവിഷൻ വാങ്ങിക്കുന്ന കടയിൽ കൊണ്ട് ഈ രണ്ടായിരം കൊടുത്തു അപ്പോൾ പ്രൊവിഷൻ മേടിക്കുന്ന കട അയാൾ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞു ഒരു മാസം പൈസ കൊടുത്തിട്ടില്ല സാധാരണ എല്ലാ ആഴ്ചയും കൊടുക്കണം കാശില്ല അപ്പോൾ ഹോട്ടൽ കമ്പ് റെസ്റ്റോറൻറ്റാണ് അവിടെ ചെന്ന റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഈ രണ്ടായിരം കൊടുത്തു അപ്പോൾ റെസ്റ്റോറൻറ്റിലെ ഹോട്ടലിലെ മാനേജർ അവിടുത്തെ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു തൊട്ടപ്പുറത്തുള്ള നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഇവിടെ റൂം ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ അപ്പുറത്തേക്കാണ് വിട്ടത് അവിടെ അന്നത്തെ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല ഈ രണ്ടായിരം രൂപ അവിടെ കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പോൾ ഏത് ഹോട്ടലിലെത്തിയ ആൾ ഈ ഫാമിലി കയറിയ ഹോട്ടലിലെത്തി ഈ രണ്ടായിരം രൂപ അപ്പോൾ നേരെ മോളിൽ നിന്ന് ഭാര്യയും കുട്ടികളും ഇറങ്ങി വന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മുറി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ മാനേജർ ഈ രണ്ടായിരം രൂപ എടുത്തിട്ട് അവർക്ക് കൊടുത്തു കൊ കൊള്ളാൻ പറഞ്ഞു എത്ര പേരുടെ കടം തീർന്നു ഇരുപത് പതിനഞ്ച് മിനിറ്റോ ഇരുപതോ മിനിറ്റ് കൊണ്ട് എത്ര പേരുടെ കടം തീർന്നു അഞ്ച് പ്ലീസ് പ്ലീസ് എത്ര പേരുടെ കടം തീർന്നു നാലഞ്ച് പേരുടെ കടം തീർന്നു അതായത് മണി ഇൻ റൊട്ടേഷൻ വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആ പൈസ ഉണ്ടാവണം ആ രണ്ടായിരം രൂപ വന്നപ്പോൾ മണി മാജിക് ആണ് മണി ഇൻ റൊട്ടേഷൻ എന്ന് പറയണ മാജിക് ആണ് പൈസ ഉണ്ടാകണം മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രഞ്ചുള്ള ഒരു മാർക്കറ്റിലേക്ക് സാധാരണ ചെയ്യുന്നത് മണി പുഷ് ബാങ്കുകളുടെ സി ആർ ആർ ഒക്കെ കുറച്ച് ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ച് കൂടുതൽ പണം മാർക്കറ്റിലേക്ക് സാധാരണ പുഷിയാണ് അതാണ് ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആ പൈസ പോകണം ഇത് വല്ലാതെ ഒരു അതിശയോക്തിപരമായി പറഞ്ഞത് മാത്രമല്ല ഈ പൈസ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആളുകളുടെ കയ്യിൽ മാറി 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 എല്ലാവരുടെയും കയ്യിൽ പണം വരുന്ന മാജിക് ആണത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന സെർ നമുക്കിവിടെ മൂന്ന് കോടി രൂപ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു എം എൽ എ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തു മൂന്ന് കോടി രൂപ അപ്പം ഞാൻ ഞങ്ങൾ പറഞ്ഞു മുഴുവൻ പൈസ എടുക്കണ്ട കാരണം പുതിയ എം എൽ എമാർ ജയിച്ചു വന്നിരിക്കുന്നവരുണ്ട് പിന്നെ പഴയ എം എൽ എ മാർ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ നാലാക്കിയാ മൂന്നല്ല പറഞ്ഞത് പഴയ ഓഫർ ഉണ്ട് ഏ മൂന്നാണ് ഇതിൻ്റെ അകത്ത് ബജറ്റിൽ പറഞ്ഞത് ആ മറ്റ ആ ആണെന്നോ ഞാൻ പറഞ്ഞത് ആ പദ്ധതി നല്ല കാര്യമാണ് ഞങ്ങളതുമായിട്ട് സഹകരിക്കും പണം കുറച്ചുകൂടി കൊടുക്ക കുറച്ച് കുറയ്ക്കുന്നതാണല്ലോ ഇലക്ഷൻ കാലമായതുകൊണ്ട് ഇലക്ഷൻ കാലത്തെ എം എൽ എമാർ എല്ലാവരും കുറെ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം പ്ലീസ് ഞാൻ പറഞ്ഞു അപ്പം ആ സമയത്ത് അല്ല ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്താണ് മുഖ്യമന്ത്രിക്കുക ഞങ്ങളൊരു എതിർപ്പും പറഞ്ഞില്ല ഇൻ പ്രിൻസിപ്പൽ ഞങ്ങൾ എഗ്രി ചെയ്യണമെന്നോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പ്ലീസ് ഞാൻ പറഞ്ഞു തീർത്തോക്കാം അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഇപ്പോൾ പുതിയതായിട്ട് ജയിച്ചു വന്നവർക്കൊക്കെ കുറെ ആവശ്യം വരും പഴയ ആളുകൾക്കാണെങ്കിൽ കുറേ ഓഫറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യം വരും കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ട് ബാക്കി പൈസ കൊടുക്കുക പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എല്ലാ സ്ഥലത്തും ഒരേപോലെ എല്ലാ ആശുപത്രികൾ മറ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു മോഡ സോപ്പറാണ്ട് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നത് ഒന്ന് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്താൽ നന്നായിരുന്നു എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഞാൻ വയ്ക്കുകയാണ് അതുപോലെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ഈ എം എൽ എമാരെല്ലാം പൊതുവെ പറഞ്ഞൊരു കാര്യം ഈ നമ്മുടെ ഫോൺ മേടിക്കാനും ടാബ് മേടിക്കാനും ടി വിയുടെ പ്രശ്നമാണ് എത്ര കുറേ പേരൊക്കെ എത്ര സി എസ് ആർ ഫണ്ട് കൊണ്ടുവന്നാലും സപ്പോർട്ട് ചെയ്താലും ഒക്കെ മതി വേണമെങ്കിൽ ഒരു 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 പരിമിതമായ ഒരു എമൗണ്ട് സർക്കാർ തീരുമാനിച്ചാൽ മതി സർക്കാർ തീരുമാനിച്ചാൽ മതി ഒരു ഒരു കുറച്ച് എമൗണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് കൂടി അതിന് ചിലവാക്കാൻ അതിനൊരു മാനദണ്ഡം വേണം നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ച് ആളുകൾക്ക് ഫോണും മറ്റൊന്നും കൊടുക്കാൻ പറ്റില്ല നമുക്കത് ബുദ്ധിമുട്ടും വരും അതിന് സ്കൂളിൽ നിന്നും എഇടേയോ അല്ലെങ്കിൽ പ്രധാന അധ്യാപകരുടെയോ സർട്ടിഫിക്കറ്റോട് കൂടി കളക്ടർക്ക് കൊടുത്തോട്ടെ കളക്ടർക്ക് കൊടുത്തോട്ടെ കളക്ടർക്ക് കൊടുത്തിട്ട് കളക്ടറാണ് നമ്മുടെ എം എൽ എ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ കളക്ടർ കൊടുത്തിട്ട് അതിനൊരു തുക മാറ്റിവെച്ചാൽ വളരെ നന്നായിരുന്നു എന്നാണ് അഭിപ്രായം അപ്പോൾ ബാക്കി പണം കൂടി എം എൽ എമാർ അവരുടെ വ്യക്തിപരമായ ബന്ധം കൊണ്ടും സി എസ് ആർ ഫണ്ട് കൊണ്ടും സ്പോൺസർഷിപ്പ് കൊണ്ടുപോയാൽ നമുക്ക് മുഖ്യമന്ത്രി വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ അത് നമുക്ക് തീർക്കണം എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ തീർക്കാൻ ഇത് കുറച്ചുകൂടി സഹായകരമാകും പിന്നെ നേരത്തെ ഈ മൂന്ന് കോടി രൂപയുടെ ഈ പണം എം എൽ എ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കാര്യത്തിന് ഒരായിരം കോടി മാറ്റിവെച്ചത് റിലീസായിട്ടുണ്ട് കോവിഡ് വാക്സിൻ വേണ്ടിയിട്ട് നമ്മൾ ആയിരം കോടി രൂപ മാറ്റിവെച്ചു അപ്പം അതില്ലല്ലോ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ പ്രമേയം അവിടെ ചെന്നോടുകൂടി സംഭവിച്ചത് നമ്മൾ നമ്മളെല്ലാവരും കൂടി പാസ്സാക്കിയ പ്രമേയം അവിടെ ചെന്നപ്പോൾ എന്തായാലും ഒരു മാറ്റം വന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടോ എന്താ നമുക്കതിന് അല്ല ഞാനത് കളിയാക്കി പറഞ്ഞാലല്ല നമുക്കതിന് പങ്കാളിത്തമുണ്ട് പത്ത് നിയമസഭകൾ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഗവൺമെൻറ്റിൻ്റെ മീതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മീതെ ഒരു പ്രഷ് നമ്മളിങ്ങനെ പ്രമേയം പാസാക്കി കുറേ പേര് പുറത്തിങ്ങനെ കളിയാക്കി അടക്കുന്നുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അവർക്കുള്ള മറുപടി അവർ ഒരു പത്ത് നിയമസഭകൾ രാജ്യത്ത് ഇത് കഴിഞ്ഞപ്പോൾ അതൊരു പ്രഷറല്ലേ കേന്ദ്ര ഗവൺമെൻ്റ് മീത് സുപ്രീം കോടതിയുടെ പ്രഷർ എല്ലാം കൂടി തീരുമാനം വന്നപ്പോൾ എന്തായാലും അത് മാറ്റി ഒരു ആയിരം കോടി രൂപ മന്ത്രി ഒന്ന് ഫ്രീ ആയി അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉള്ളൂ പിന്നെ ഈ കിഫ്ബിയുടെ പോരായ്മകൾ പരിഹരിക്കണം അതായത് കിഫ്ബി പ്രോജക്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രോജക്റ്റും പ്ലാനും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് പ്ലാനിൻ്റെ പ്രത്യേകത എന്താ അതാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ എപ്പോഴും വിമർശിക്കും കാരണം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത അവർ പ്ലാനിൽ വിശ്വസിക്കുന്നില്ല പ്രോജക്റ്റിലാണ് വിശ്വസിക്കുന്നത് പ്ലാനും പ്രോജക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ പ്ലാനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ അലൊക്കേഷൻ ഉണ്ടാവും ഇല്ലേ ടെൻ പെർസെൻറ്റേജ് എസ് സി കെ ടു പെർസെൻറ്റേജ് എസ് ടി വിഭാഗങ്ങൾക്ക് അപ്പോൾ അത് ടി എസ് പി ഫണ്ട് അങ്ങനെ ഒരു ഒരു സേഫ്റ്റി ഉണ്ടാവും ഭരണഘടനാപരമായ സേഫ്റ്റി അവർക്ക് കൊടുക്കും നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും ഇത്രയും പൈസയുടെ അലോക്കേഷൻ ഇത്രയും പൈസ മാറ്റി മാറ്റിവെക്കും പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഇതൊന്നും കാണില്ല അവർക്കൊന്നുമില്ല അങ്ങ് രാവിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി അത് പ്രഖ്യാപിച്ചപ്പോൾ നൂറ്റി എൺപത്തിരണ്ട് കോടി എന്ന് പറയും എത്ര എത്ര കോടി രൂപയുടെ എത്ര പെർസെൻറ്റേജ് ആണ് നൂറ്റി എൺപത്തിരണ്ട് കോടി എന്ന് പറയുന്നത് വളരെ ചെറിയതാണ് അപ്പോൾ അവർക്കത് കിട്ടാതെ പോകരുത് കാരണം എന്താ അവർക്ക് കൂടി ഭരണഘടനാപരമായി അർഹതപ്പെട്ട തുകയാണ് നമ്മുടെ ബജറ്റിൽ നിന്ന് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മോട്ടോർ വെഹിക്കിളിൻ്റെ ടാക്സിൻ്റെ ഒരു പെർസെൻറ്റേജും അതുപോലെ സെസ്സും അതാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഭരണഘടനാപരമായി ബജറ്റിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന റവന്യൂ ഇംഗത്തിൽ നിന്നാണ് കിഫ്ബിയുടെ കോർപ്പസ് ആ കിഫ്ബിയുടെ കോർപ്പസിലേക്ക് പോകുന്ന ഫണ്ട് ബജറ്റിൽ നിന്നാണ് പോകുന്നത് ആ പണത്തിന് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട് അവർക്കത് നമ്മൾ നേരിട്ട് കൊടുക്കാതെ നമ്മൾ ഇതിൽ നിന്ന് പണം എടുത്ത് കിഫ്ബിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവർക്ക് അവിടെ ഡ്യൂ ഷെയർ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല അത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് കിഫ്ബിയുടെ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഇത്ര ഗവൺമെൻറ് തീരുമാനിക്കുക ഭരണഘടനാപരമായിട്ടാണെങ്കിൽ ഇത്രയും ടെൻ പെർസെൻറ്റേജ് അല്ലേ ടു പെർസെൻറ്റേജ് ടി എസ് പി സാധാരണ വരും അങ്ങനെ ടി എസ് പി ഉണ്ടാക്കുന്നത് പോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പ്ലാൻ കിഫ്ബിയിൽ നിങ്ങൾ അത്രയും പൈസ അവർക്ക് വേണ്ടി ഈ എത്ര ആയിരം കോടി രൂപ ചിലവാക്കിയാലും എത്ര ആയിരം ഒരു ലക്ഷം കോടി രൂപ ചിലവാക്കിയാലും അവർക്കുള്ളത് അവർക്ക് ഭരണഘടനാപരമായ ഒരു അവകാശത്തെ നമ്മൾ ബൈപ്പാസ് ചെയ്യരുത് വളഞ്ഞ വഴിയിൽ കൂടി അത് ബൈപ്പാസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഞാൻ ഒരു മിനിറ്റ് കൂടി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്ത് നൽകിയ മൊറട്ടോറിയത്തെക്കുറിച്ച് ഞാൻ അങ്ങേട് സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രി തകർന്നു ടൂറിസം ബസ്സുകൾ അവിടെ കിടക്കുകയാണ് തുരുമ്പു പിടിച്ചു കിടക്കയാണ് യാത്രാ ബസ്സുകൾ കിടക്കുകയാണ് ഈ പണ്ടാണ് ഈ ബസ് മുതലാളിമാരെന്ന് പറഞ്ഞിരുന്നത് ഇപ്പം ബസ് മുതലാളിമാരൊന്നുമല്ല മിക്കവാറും പേര് ഒരാളെ ഒഴിവാക്കി അതിൻ്റെ അകത്ത് വാദിക്കാൻ നിൽക്കുകയോ കണ്ടക്ടറായിട്ട് നിൽക്കുന്ന മുതലാളിമാരാണ് ഇപ്പം ഉള്ളത് അത് ഇതിൻ്റെ നമുക്കറിയാലോ ബസ് ബിസിനസ് ഒന്നും അത്രയും വലിയ ലാഭകരമായ ബിസിനസ്സല്ല ഇപ്പോഴത്തെ കാലത്ത് തട്ടി മുട്ടിയൊക്കെ പോകുന്ന ബിസിനസ് ഈ ലോക്ക്ഡൗൺ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന ഈ ലോക്ക്ഡൗണും അതുപോലെ ബസ്സിൽ ബസ്സിലാൾ കയറാത്തൊക്കെ ആ ഇൻഡസ്ട്രി നമ്മൾ ആലോചിക്കണം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഇൻഡസ്ട്രിയും തകരാൻ നമ്മൾ സമ്മതിക്കരുത് കാരണം എന്താ ഈ ഇൻഡസ്ട്രിയിൽ നിന്നെല്ലാം നമുക്ക് വരുമാനം കിട്ടുന്നതാണ് നമുക്ക് ഗവൺമെൻറിന്റെ ഇൻകം റവന്യൂ എവിടെന്നാണ് വരുന്നത് ഇത്തരം ഇൻഡസ്ട്രികൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി തകർന്നാൽ ഭാവിയിലേക്കുള്ള സർക്കാരിൻ്റെ വരുമാനം പോവും നിങ്ങൾ നോക്കുക അടുത്ത വർഷം വരുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ടാക്സ് സർക്കാരിൻ്റെ വരുമാനമല്ലേ മാത്രമല്ല ഈ സ്പെയർ പാർട്സിന്റെ ജി എസ് ടി എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റായും ഇൻഡയറക്റ്റായിട്ടും ഗവൺമെൻറ്റിലേക്ക് ഇൻകം വരുന്നതാണ് അപ്പോൾ ഏത് ഇൻഡസ്ട്രിയും ഏത് ക്രൈസിസിലും തകരാതെ നിർത്തുക എന്നുള്ളതാണ് ഈ സ്റ്റിമുലസ് പാക്കേജിൻ്റെയൊക്കെ ഉദ്ദേശം എപ്പോഴും അങ്ങനെയാണ് പണ്ട് രണ്ടായിരത്തി എട്ടിൽ റിസഷൻ വന്നപ്പോൾ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ആദ്യം കൈകാര്യം ചെയ്തത് എക്സ്പോർട്ടിനെയാണ് സപ്പോർട്ട് ചെയ്തത് അന്ന് വലിയ ആക്ഷേപം വന്നത് എന്തിനാണ് എക്സ്പോർട്ടുകാർക്ക് ഇത്രയും വലിയ കൊടുത്തത് എക്സ്പോർട്ട് തകർന്നു പോയാൽ അതിന് കണക്ഷനായിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തകരും ഉൽപാദന മേഖല തകരും ഉൽപാദന മേഖല തകർന്നാൽ ഫാക്ടറികൾ അടച്ചിടേണ്ടി വരും അപ്പോൾ പിന്നെ ജോലി ജോലിയില്ലാതാവും തൊഴിലില്ലാതാവും വീണ്ടും പ്രശ്നമാവും അപ്പം നമ്മൾ ഇത്രയും ഇൻഡസ്ട്രികളെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ട് അവർക്ക് വലിയ സാമ്പത്തിക സഹായമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഇത്രയും വണ്ടി ഓടാത്ത കാലത്തെ നികുതി ഒന്നും ഒഴിവാക്കി കൊടുക്കണ്ടേ അത് മാത്രമാണ് പ്രൈവറ്റ് ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ ടാക്സി ഓട്ടോറിക്ഷ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇതൊക്കെ ഷെഡിക്കിടന്ന് തുരുമ്പെടുക്കുക അപ്പം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ അവരെവിടുന്നെടുത്ത് അടയ്ക്കാനാണ് എവിടുന്നെടുത്ത് പൈസ അടയ്ക്കാനാണ് അപ്പോൾ ഈ നികുതി ഒന്ന് ഒഴിവാക്കി കൊടുക്കണം അവർക്ക് ഈ സമയത്ത് അതല്ലേ നമ്മൾ അവരെ സഹായിക്കുന്നത് അവർ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിന്നാലല്ലേ ആ വണ്ടി ഓടിച്ച് പോയി അവർക്ക് ബാങ്കിൽ പൈസ അടക്കണം ടാക്സ് അടയ്ക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യണം ആ പാക്കേജ് നമ്മൾ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നികുതി ഭരണം കുറേ കൂടി കാര്യക്ഷമമാക്കണം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സംവിധാനം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അത് വാറ്റിൽ നിന്ന് നമ്മൾ ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ സിസ്റ്റം മുഴുവൻ മാറി പക്ഷേ നമ്മുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല വാറ്റിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്ന ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ജി എസ് ടിയിൽ നിൽക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും ജി അനുരൂപമായ രീതിയിൽ നമ്മുടെ നികുതി ഭരണ സംവിധാനത്തെ പൊളിച്ചെഴുതി മാറ്റിയെഴുതി റീസ്ട്രക്ചർ ചെയ്ത് ഇത് രണ്ട് രണ്ടാണ് വാറ്റും ജി എസ് ടിയും വാറ്റിൻ്റെ അപ്രോച്ച് വേറെ ജി എസ് ടിയുടെ അപ്രോച്ച് വേറെ അപ്പോൾ അത് റീസ്ട്രക്ചർ ചെയ്യണം പക്കയായിട്ട് അത് ചെയ്യണം അതുപോലെ ഈ നികുതി കുടിശ്ശിക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പതിമൂവായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശേണ്ടത് ഇപ്പം കിട്ടിയ മോശമാണോ ആ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കണ്ടേ അതിനുവേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി കൊണ്ടുവരുന്ന എല്ലാ ആംനസ്റ്റി സ്കീമും പൊളിഞ്ഞ് പാളിസായി എനിക്കറിയില്ല എന്താണ് മന്ത്രി ധനകാര്യമന്ത്രി തന്നെ ഇവിടെ പഴയ ധനകാര്യമന്ത്രി സമ്മതിച്ചാണ് ഞങ്ങളോട് ഞങ്ങളത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ബജറ്റ് പ്രസംഗത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആംനസ്റ്റി സ്കീം അട്രാക്റ്റീവ് അല്ല ആരും ഇതിൻ്റെ അകത്ത് കയറി കൈ കൊടുക്കില്ല അതിൻ്റെ ന്യൂനതകൾ പറഞ്ഞു പക്ഷെ മാറ്റാൻ തയ്യാറായില്ല മൂന്ന് കൊല്ലവും ആംനസ്റ്റി സ്കീം കൊണ്ടുവന്ന് മൂന്ന് കൊല്ലവും ആംനസ്റ്റി സ്കീം പൊളിഞ്ഞു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി സോഫ്റ്റ്വെയർ ഏത് വഴിക്ക് പോയെന്ന് അറിയില്ല അപ്പം നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ആംനസ്തി സ്കീം എന്താണ് ന്യൂനതകളെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ കൂടി തയ്യാറാകണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദിശാബോധമില്ലാത്ത യാഥാർത്ഥ്യബോധമില്ലാത്ത കണക്കുകൾ യാഥാർത്ഥ്യമല്ലാത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളുള്ള ഒരു ബജറ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ ശക്തിയായി എതിർക്കും